വടൻമേട് പഞ്ചായത്ത് പത്താം വാർഡിൽ ഉൾപ്പെട്ട ചെല്ലാർകോവിൽ സി എസ് ഐ പള്ളി റോഡിന്റെ കോൺക്രീറ്റ് തകർന്ന് ഗതാഗതം നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. റോഡ് തകർന്ന് വാഹന ഗതാഗതം നിലച്ചതോടെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. റോഡിനോടുള്ള പഞ്ചായത്ത് അധികാരികളുടെ അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരങ്ങളുമായി സമരപരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. ചെല്ലാർകോവിൽ സി എസ് ഐ പള്ളി ബൗണ്ടറി മേഖലയിൽ നിന്നും എളുപ്പത്തിൽ ആളുകൾക്ക് വാഹനങ്ങളുമായി എത്തുന്നതിന് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി റോഡ് കോൺക്രീറ്റിംഗ് നടത്തി വാഹന ഗതാഗതം സാധ്യമാക്കിയത്. എന്നാൽ റോഡിലെ കോൺക്രീറ്റ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ നിലവിൽ ചെറിയ വാഹനങ്ങൾ പോലും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും റോഡ് ഗതാഗതയോഗ്യമാക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സമരപരിപാടികളുമായി രംഗത്തെത്തിയത്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇത് ഈ പ്രതിഷേധ സമരത്തിന്റെ തുടക്കം മാത്രമാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ല എങ്കിൽ ഈ വാർഡിനകത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മെമ്പർക്കും സഞ്ചാരയോഗ്യമായ പത്താം വാർഡിന്റെ വഴികളിൽ കൂടി പോലും നടക്കാൻ വയ്യാത്ത രൂപത്തിൽ ഡിവൈഎഫ്ഐ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നതും യു ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസമിതിയും ശരിക്കും നാക്കടച്ച വാഴകളായി മാറിയതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ റോഡ് ഇത്തരത്തിൽ ഒരു വർഷക്കാലമായി ഇങ്ങനെ തകർന്നു കിടക്കുന്ന നിലയുള്ളത്. ഈ റോഡ് അടിയന്തിരമായി ഈ റോഡ് യാത്രാ സൗകര്യമാക്കിയില്ലെങ്കിൽ അടുത്തതായി പണ്ടമേട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സമരമടക്കം ആലോചിക്കുന്നതിനാണ് നടത്തുന്നതിനാണ് ഡിവൈഎഫ്ഐ ആലോചിച്ചിട്ടുള്ളത്. പ്രവർത്തകർ റോഡിലെ കുഴിയിൽ വാഴയും കാർഷിക വിളകളും ഉൾപ്പെടെ നട്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കുക, കോൺക്രീറ്റ് നടത്തിയതിലെ അഴിമതി അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങളാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ വാർഡ് മെമ്പർ അടക്കമുള്ളവരെ വഴിയിൽ തടയുകയും പഞ്ചായത്ത് ഓഫീസ് ഉപരോധവും അടക്കമുള്ള ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം വിഷ്ണു ശിവൻ, മേഖലാ ജോയിന്റ് സെക്രട്ടറി ജോബിൻ ആന്റണി, സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കെ പി സദാനന്ദൻ, ജിജോ ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.